Hi friends, assalamu alaikum. Welcome back to Taste of Funs. In the January, White Forest cake in a recipe and an light to share another. Panamako oven and the lather waiter than a shop and the Kavanga Palan and a perfect eating and a cake and dacre can in the Noka. Upon the Mulla cake, cake and dacre can the Sametha, Athim sit the work under the cake tinana, Kurcho oil or butter, anything in the vegetable, caked it on the greasy the Kana. In the Namaki lake, butter paper which would come, central lump side like it, butter paper which it in the cover area. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ട്രേ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന മുൻപേ തന്നെ ഞാൻ ഒരു പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ട്രേ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന മുൻപേ തന്നെ ഓവൻ ആയാലും പാൻ ആയാലും ഒക്കെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക
ഇനി നമുക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാന് തുറന്നു നോക്കിയ സമയത്ത് നമ്മളെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കേക്കൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് കണ്ടാത്തതിനറിയാം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതൊരു കേക്കിന് ബേസായിട്ട് ഈ ഒരു സ്പോഞ്ച് കേക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പം ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുള്ള ബൗളും വിസ്കും ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത 2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി മധുരമുള്ളത് കൊണ്ടിട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ക്രീമിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ പൗഡറിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടുന്നത് വരെ ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളെ ക്രീം ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിഫായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം ഞാൻ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി ക്രീമിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം പെട്ടെന്ന് മെൽറ്റായി പോവും. ഇനി നമുക്ക് ഈ വൈറ്റ് ചോക്ലേറ്റ് ഈ ക്രീമിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു 10 ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് ഈ കേക്ക് പീസ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കേക്ക് നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ള ക്രീമിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റ് ക്രീം ഇതിൻ്റെ മേലെ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം.
നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കാം. മുകൾ ഭാഗം ഇതേപോലെ മറിച്ച് വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. മുകൾ ഭാഗം സൈഡും എല്ലാ ഭാഗവും ഒരേപോലെ കവർ ചെയ്തെടുക്കുക. നല്ല തിക്ക് ലെയറിൽ തന്നെ ക്രീം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. നമ്മൾ ആ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് സൈഡിലും ടോപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡിസൈനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസൈനിങ് ഒക്കെ നമ്മൾ കഴിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വൈറ്റ് ഫോറസ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.